നമ്മൾ സെൽഫ് കെയറിങ്ങും പേഴ്സണൽ ഹൈജീനൊക്കെ ഫോളോ ചെയ്യുന്നത് നമുക്ക് കോൺഫിഡൻസ് കൂട്ടുന്നതാണ് പറയുന്നത്. നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ മൈൻഡ്സെറ്റാണ്. മൈൻഡ്സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റുകളാണ്. അപ്പം നല്ല ഹാബിറ്റുകൾ, അതായത് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ പോലുള്ള ഹാബിറ്റുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പേഴ്സണൽ ഹൈജീൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഗ്രൂമിംഗ് ആണ്. ഗ്രൂമിങ്ങിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ വരുന്നുണ്ട്. ഗ്രൂമിങ്ങിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഹെയർ സ്റ്റൈൽ, ഹെയർ കട്ടിംഗ് ഒക്കെയാണ്. ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാം, അതായത് നമുക്ക് മീഡിയം അല്ലെങ്കിൽ ഷോർട്ട് ലോങ് ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഷോർട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ വയ്ക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ നോർമലി ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹെയർ വളർന്ന് അത് വൾഗറായിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെവിയുടെ ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ടും ലെങ്തായി കഴിയുമ്പോഴായിരിക്കും ഷോർട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ഉള്ളവർ ഹെയർ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഷോർട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ വെക്കുന്ന സമയത്ത് അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നോർമലി ഫോളോ ചെയ്യുന്നത് ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഓൾവേസ് ഫോളോ ചെയ്യാറുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഞാനൊരു ബൺ പോലെ മുടി കെട്ടിയിട്ടുണ്ട് ബാക്കിൽ. ലോങ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്യണം. ഹെയർ കെയറിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെയർ കെയറിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഗ്രൂമിങ്ങിലെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ബിയർഡ് സ്റ്റൈൽ. ബിയർഡ് നല്ല തിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിന് ചേരുന്ന തരത്തിലുള്ള ബിയർഡ് സ്റ്റൈൽ നമുക്ക് ഫോളോ ചെയ്യാം. എന്നാൽ പാച്ചി ആയിട്ടുള്ള ബിയർഡാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു പാച്ചി ആയിട്ടുള്ള ബിയർഡാണ്, ഞാൻ നോർമലി ഫോളോ ചെയ്യുന്നത് ട്രിം ചെയ്ത് വയ്ക്കും. ചിലപ്പോൾ 0 ട്രിം ചെയ്യും, അതിലുണ്ടെങ്കിൽ ഒരു 5 mm ട്രിം ചെയ്താണ് വയ്ക്കാറ്. പാച്ചിയായിട്ടുള്ള ബിയർഡാണെങ്കിൽ നമ്മൾ ട്രിം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഗ്രൂമിങ്ങിലെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ ബോഡി ഹെയർ. ബോഡി ഹെയർ നമുക്ക് കീപ്പ് ചെയ്യാം, അതിലുണ്ടെങ്കിൽ നമുക്ക് ഷേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രിം ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ നമ്മൾ ബോഡി ഹെയർ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഹൈജീനോടുകൂടി കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ ബാഡ് സ്പെല്ല് ബോഡിയിൽ ഉണ്ടാവും. ഗ്രൂമിങ്ങിൽ അടുത്തൊരു കാര്യമാണ് നമ്മുടെ നെയിലൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. വീക്കിലി വൺസ് നമ്മൾ നമ്മുടെ നെയിൽ കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ചെവി. നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയുടെ പുറകിലും ചെവിയുടെ ഉള്ളിലും ഉണ്ടാകുന്ന ചെറിയ ഡെഡ് ആയിട്ടുള്ള സ്കിൻസൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഒരു വാക്സ് പോലെ ഇരുന്നിട്ട് നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ പലപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് നമ്മുടെ ചെവിയുടെ ഭാഗങ്ങളിൽ മാത്രം ചിലർക്ക് കാണാറുണ്ട്. അത് ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ്. ഗ്രൂമിങ്ങിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈജീൻ ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഗ്രൂമിങ് കഴിഞ്ഞാൽ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കിൻ കെയറിങ് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ആയിരിക്കും. നമുക്ക് ഓയിലി സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഒക്കെ ഉണ്ടാവും. കൂടുതലായിട്ടും ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് ആക്നെയും പിമ്പിൾസ് ഒക്കെ വരുന്നത്. കൂടുതലും ആക്നെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് ആക്നെയും പിമ്പിളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ നമ്മുടെ സ്കിന്ന് സോഫ്റ്റും സ്മൂത്തും ആകാൻ വേണ്ടി നമുക്ക് ഫേസ് സിറം ഉപയോഗിക്കാം, മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് സിറവും ഒരു മോയ്സ്ചറൈസറുമാണിത്. ഇത് ടാക് ആയുർവേദിക്കിൻ്റെ കുങ്കുമാതി മോയ്സ്ചറൈസറും ഗ്ലോ ബൂസ്റ്റിംഗ് കുങ്കുമാതി ഫേസ് സിറവുമാണ്. ഫേസ് സിറം നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു അൺഈവൻ ടോണൊക്കെ മാറ്റിയിട്ട് നല്ല ഈവൻ ടോൺ നമ്മുടെ സ്കിന്നിൽ ആകുന്നതിന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലെമിഷസ് ഒക്കെ മാറ്റിയിട്ട് സ്കിന്നിനെ ഗ്ലോ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള കുങ്കുമാതി, ലോട്ടസ്, സാൻഡ്വുഡ് ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു സിറം നമുക്ക് രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കാവുന്നതാണ്. സിറം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ്. സിറം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എഫക്ട് ബാലൻസ് ചെയ്യുന്നതിന് ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ടും സ്കിന്നിന് ഗ്ലോ നൽകുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു സിറത്തിലും ഈ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്കിന്ന് ഹെൽത്തി ആയിട്ട് കെയർ ചെയ്യുന്നതിന് ടാക് ആയുർവേദിക്കിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറും ഈ ഒരു സിറവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വാക്കിയുള്ള ഡീറ്റെയിൽസും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒപ്പം തന്നെ സ്കിൻ കെയറിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തുമായിട്ട് ഒത്തിരി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ സ്കിൻ കെയറിങ്ങിൽ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്കിൻ കെയറിങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് മാത്രമല്ല നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആക്നെ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി ആക്നെയൊക്കെ നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസൺ നമ്മുടെ ബോഡിയിലെ ഓവറായിട്ടുണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ. രണ്ടാമത്തെ റീസൺ, നമ്മൾ വിയർത്തിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് റിമൂവ് ചെയ്ത് വാഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ആക്നെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, പില്ലൊക്കെ അതൊക്കെ റെഗുലറായിട്ട് നമ്മൾ വാഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ആക്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. പേഴ്സണൽ ഹൈജീനിൽ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മൗത്തിൻ്റെ ഹൈജീൻ. അതായത് നമ്മുടെ വായ് നമ്മൾ എത്രത്തോളം പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കുന്നു, നമ്മുടെ പല്ല്, നാക്ക് ഇതൊക്കെ നല്ല ക്ലീനായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. നോർമലി ബ്രഷ് ചെയ്യുന്ന സമയത്ത് രാവിലെയും രാത്രിയും നമ്മൾ 2 നേരം ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നൈറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്താൽ മതി. അപ്പോൾ 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക, നൈറ്റ് ഒരു തവണ നമ്മൾ നാക്ക് വടിക്കാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ കൂടുതലായിട്ടും വായനാറ്റം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. എപ്പോൾ ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ വാ കഴുകി വാ ക്ലീൻ ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് വായനാറ്റം കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്
നമ്മുടെ ബോഡി സ്മെല്ല്, ബാഡ് ആയിട്ടുള്ള ബോഡി സ്മെല്ല് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ടും ചെയ്യണം. ബാഡ് ആയിട്ടുള്ള ബോഡി സ്മെല്ല് ഉണ്ടാകാനുള്ള ഒരു റീസണാണ് നമുക്ക് ബോഡി ഹെയർ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഡ് ആയിട്ടുള്ള ബോഡി സ്മെൽ ഉണ്ടാവും. ചിലരുടെ സ്വെറ്റിന് കൂടുതലായിട്ടും സ്മെൽ ഉണ്ടാവും. ഇങ്ങനെ ഓവറായിട്ട് ബാഡ് സ്മെൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോഡി സ്പ്രേയോ ഒരു ഫ്രാഗ്രൻസൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് പേഴ്സണൽ ഹൈജീൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. റെഗുലറായിട്ടുള്ള വ്യായാമം നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഫങ്ഷനിങ്ങിനും ഹെൽത്തിനും നമ്മൾ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ, എന്നാൽ ചെയ്യാത്തവരുമുണ്ട്. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, ഉപകാരപ്പെടും. പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ വേ ഓഫ് തിങ്കിങ്, നമ്മൾ പറഞ്ഞ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് മെൻറ്റാലിറ്റി ഒക്കെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങൾ ഡെയിലി നമ്മൾ തിങ്ക് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ഗ്രാജുവലി അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ഈ ഒരു ചാനൽ തുടർന്നും ഇതുപോലത്തെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ. ഒപ്പം തന്നെ സ്കിൻ കെയറിങ്ങിൻ്റെ ടാഗ് ആയുർവേദിക്കിൻ്റെ കുങ്കുമാരി ഫേസ് സെറും മോയിസ്ചറൈസറൊക്കെ വാങ്ങാനുള്ള ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.